പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി 22 വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ തുറന്നു പറയുകയാണ് യുവസന്യാസിനി സിസ്റ്റർ സോണിയ തെരേസ്. അമ്മയുടെ മാധ്യസ്ഥം വഴി ദൈവം കനിഞ്ഞു നൽകിയ രണ്ടാം ജന്മമാണ് തനിക്ക് ഈ ജീവിതമെന്നാണ് സിസ്റ്റർ പറയുന്നത്. 2002 സെപ്റ്റംബർ 7 എനിക്ക് രണ്ടാം ജന്മമായിരുന്നു എന്ന് പറയാം. കാരണം അന്ന് ഞാൻ മധ്യപ്രദേശിലെ ഉജ്ജയിൻ രൂപതയ്ക്ക് കീഴിലുള്ള പ്രാർത്ഥനാ നികേതൻ എന്ന ചെറിയ ധ്യാന കേന്ദ്രത്തിൻ്റെ പരിധിയിലുള്ള ഒരു സ്കൂളിൽ ടീച്ചറായി ജോലി ചെയ്യുകയാണ്. സ്പോർട്സ് ഫീൽഡിൽ നിന്ന് വിട പറഞ്ഞിട്ട് അധികം നാളുകളായിട്ടില്ല. അന്ന് ഞാൻ ഒരു സന്യാസിനിയായിത്തീരും എന്നൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷേ അക്കാലത്ത് പ്രാർത്ഥനാ നികേതനിൽ 365 ദിവസവും 24 മണിക്കൂർ ആരാധനയുള്ള സമയമായിരുന്നു. ഇൻഡോർ, ഭോപ്പാൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ധാരാളം വിശ്വാസികൾ അവിടെ പ്രാർത്ഥിക്കാനെത്തുമായിരുന്നു. പച്ചോർ എന്ന സ്ഥലത്ത് എത്തിയ ശേഷം ഞാനും ചില ദൈവിക അനുഭവങ്ങൾ അടുത്തറിഞ്ഞതിനാൽ പതിയെ പതിയെ ദൈവത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന സമയം. സെപ്റ്റംബർ മാസത്തിൽ പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാൾ ആഘോഷമായി കൊണ്ടാടുന്നതിൻ്റെ ഭാഗമായി ആഘോഷമായ കുർബാനയും നൊവേനയും ആ ദിവസങ്ങളിലുണ്ടായിരുന്നു. സെപ്റ്റംബർ 7 ശനിയാഴ്ച രാത്രി മുഴുവൻ ജാഗരണ പ്രാർത്ഥനയുണ്ട്. ഞങ്ങൾ 7 ടീച്ചേഴ്സ് 5 സിസ്റ്റേഴ്സിൻ്റെ കൂടെ സിസ്റ്റേഴ്സിൻ്റെ വണ്ടിയിലാണ് പള്ളിയിൽ പോയത്. ജാഗരണ പ്രാർത്ഥനയ്ക്കിടെ ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടർ അച്ഛൻ ഫാദർ സഖറിയാസ് തുടിപ്പാറ MST പള്ളിയിൽ പ്രാർത്ഥിച്ചിരുന്ന ഞങ്ങളോട് എല്ലാവരോടുമായി പറഞ്ഞു, എല്ലാവരും വളരെ ശക്തമായി ഒന്ന് പ്രാർത്ഥിക്കണം, കാരണം കുറേ ശവപ്പെട്ടികൾ നിരത്തി വച്ചിരിക്കുന്നതാണ് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഞാൻ കാണുന്നത് എന്ന്. ദൈവം അച്ഛന് നൽകിയ ദർശനമായിരുന്നു അത്. സഖറിയാസ് അച്ഛനെ പറ്റി പറഞ്ഞാൽ അല്പം പ്രായം ചെന്ന ദൈവകൃപ നിറഞ്ഞ ഒരച്ഛനായിരുന്നു അദ്ദേഹം. പ്രാർത്ഥനയുടെ മനുഷ്യനും കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളുടെ തുടക്കക്കാരിൽ ഒരാൾ കൂടിയായിരുന്നു ആ വൈദികൻ. അച്ഛൻ ഞങ്ങളോട് പ്രാർത്ഥന സഹായം ചോദിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും മനമുരുകി പ്രാർത്ഥിച്ചു. കാരണം ആ രാത്രിയിൽ ഭോപ്പാലിൽ നിന്നും ഒരു കൂട്ടം വിശ്വാസികൾ ആ പള്ളിയിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ടായിരുന്നു. അവർക്കാർക്കും ഒരാപത്തും സംഭവിക്കരുതേ എന്ന് യാചിച്ച് ഞങ്ങൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഏകദേശം 10:25 സിസ്റ്റേഴ്സ് ഞങ്ങളോട് തിരിച്ചു പോകാം, എല്ലാവരും വണ്ടിയിൽ കയറാൻ പറഞ്ഞു. എനിക്കൊക്കെ രാത്രി മുഴുവൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം എന്നാഗ്രഹമുണ്ടായിരുന്നു. എങ്കിലും കൂട്ടത്തിലുള്ളവർ എല്ലാവരും തിരിച്ചു പോകുന്നതുകൊണ്ട് ഞാനും അവരോടൊപ്പം പുറപ്പെട്ടു. പള്ളിമുറ്റത്ത് കിടക്കുന്ന വണ്ടിയിൽ ചെന്ന് ഞങ്ങൾ കയറിയപ്പോൾ സഖറിയാസ് അച്ഛൻ ഒരു കൊന്തയും എടുത്തു പിടിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. വണ്ടിയുടെ പിന്നിലെ ഡോർ അടയ്ക്കുന്നതിന് മുൻപായി അദ്ദേഹം ഞങ്ങൾക്ക് ആശീർവാദം നൽകി. ഞാൻ വണ്ടിയുടെ ഏറ്റവും മുന്നിൽ ഒരു സൈഡിലായിരുന്നു ഇരുന്നത്. പള്ളിമുറ്റത്തിൻ്റെ ഗേറ്റ് കടന്ന് 30 മീറ്റർ കഴിഞ്ഞാൽ ആഗ്ര മുംബൈ നാഷണൽ ഹൈവേ ആണ്. ഞങ്ങളുടെ വണ്ടി ഗേറ്റ് കടന്ന് റോഡിലേക്ക് കയറുമ്പോഴും സഖറിയാസ് അച്ഛൻ തൻ്റെ കൊന്തയും പിടിച്ച് ആ ഗേറ്റിങ്ങിൽ തന്നെ നിന്നിരുന്നു. പോക്കറ്റ് റോഡിൽ നിന്ന് നാഷണൽ ഹൈവേയിലേക്ക് ഞങ്ങളുടെ വണ്ടി കയറിയതും ഒരു വലിയ പ്രകാശഗോളം ഞങ്ങളുടെ കണ്ണിനെ മഞ്ഞൊലിപ്പിച്ച് കളഞ്ഞതും ഞങ്ങളുടെ വണ്ടി ആടിയുലയുന്നതും ഞങ്ങളെല്ലാവരും കൂടി അലറി വിളിക്കുന്നതും ഒറ്റ സെക്കൻഡിൽ കഴിഞ്ഞു. എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ അല്പസമയമെടുത്തു. ഞങ്ങളുടെ വണ്ടി ചീറിപ്പാഞ്ഞു വന്ന ഒരു ചരക്ക് ലോറിയുടെ മുന്നിലേക്കാണ് ചെന്ന് ചാടിയത്. ഡ്രൈവ് ചെയ്തിരുന്ന സിസ്റ്റർ ശ്രദ്ധിച്ചാണ് ഹൈവേയിലേക്ക് കയറിയത്. എങ്കിലും രാത്രി സമയം ആയിരുന്നതിനാൽ സിസ്റ്ററിൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റി. ചരക്ക് ലോറി ആയിരുന്നു എങ്കിലും ആ ലോറി നല്ല സ്പീഡിലായിരുന്നു. ഞങ്ങളുടെ വണ്ടിയെ ഇടിക്കാതിരിക്കാൻ ലോറിയുടെ ഡ്രൈവർ ലോറി വലത്തോട്ട് ആഞ്ഞു വീശി. ഞങ്ങളുടെ വണ്ടി ഓടിച്ചിരുന്ന സിസ്റ്റർ ഇടതുവശത്തോട്ടും ആഞ്ഞു വീശി. ചരക്ക് ലോറിയുടെ ഭാരം മൂലം ലോറി റോഡിൻ്റെ വലതുവശത്തേക്ക് ഭയാനകമായ ഒരു ശബ്ദത്തോടെ മറിഞ്ഞു. ഞങ്ങളുടെ വണ്ടി ഇടതുവശത്തേക്ക് ഇടിച്ചു നിന്നു. ദൈവാനുഗ്രഹം കൊണ്ട് മറിഞ്ഞില്ല. ഇതിനെല്ലാം ദൃക്സാക്ഷിയായി പള്ളിമുറ്റത്തെ ഗേറ്റിങ്ങിൽ അപ്പോഴും സഖറിയാസ് അച്ഛൻ കൈകളിൽ ജപമാലയും പിടിച്ചു നിന്നിരുന്നു. എല്ലാം തീർന്നു എന്ന് ഒരു നിമിഷം ഓർത്തു. എങ്കിലും സർവശക്തനായ ദൈവത്തിൻ്റെ കരവലയത്തിൻ്റെ തണലിൽ ഞങ്ങൾ 12 പേരും ലോറിയിൽ ഉണ്ടായിരുന്ന 2 പേരും ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടു. ഭയാനകമായ ശബ്ദം കേട്ട് പള്ളിയിൽ അപ്പോഴും ആരാധന നടത്തിക്കൊണ്ടിരുന്ന മറ്റൊരച്ഛനും വിശ്വാസികളും പുറത്തേക്ക് വന്നപ്പോൾ സഖറിയാസ് അച്ഛനും അച്ഛൻ്റെ പിന്നാലെ ഗേറ്റ് അടയ്ക്കാൻ വന്ന ഒരു ബ്രദറും കൂടി ലോറിക്കാരുടെ അടുത്തെത്തി അവരെ പുറത്തേക്കിറങ്ങാൻ സഹായിച്ചുകൊണ്ടിരുന്നു. ഏറ്റവും അവിശ്വസനീയമെന്നത് ഈ അപകടം സംഭവിക്കുന്നത് ദിവ്യകാരുണ്യനാഥനായ ഈശോയുടെ മുമ്പിലാണ് എന്നതാണ്. കാരണം 30 മീറ്റർ അകലെ പള്ളിയുടെ ആനവാതിൽ തുറന്നിട്ടിരിക്കുന്നതിലൂടെ കൃത്യമായി അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ കാണാൻ പറ്റുമായിരുന്നു. ദൈവത്തിൻ്റെ സംരക്ഷണമില്ലായിരുന്നു എങ്കിൽ ഞങ്ങൾ 12 പേരും ആ വലിയ ലോറിക്ക് കീഴിൽ ഞെരിഞ്ഞമരുമായിരുന്നു. അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ കണ്ടതുപോലെ ഞങ്ങളുമായി കുറേ ശവപ്പെട്ടികൾ നിരന്നിരിക്കുമായിരുന്നു. 2002 സെപ്റ്റംബർ 8 രാവിലെ ഞങ്ങൾ പള്ളിയിലേക്ക് എത്തിയത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയായിരുന്നു. ഈ ഒരു ജീവിതാനുഭവം എനിക്കും എൻ്റെ കൂട്ടുകാർക്കും ദൈവത്തോടും പരിശുദ്ധ കന്യാമറിയത്തോടും കൂടുതൽ കൂടുതൽ ഭക്തിയിൽ വളരാൻ കാരണമാവുകയും ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പരിശുദ്ധ അമ്മയിലും ദൈവത്തിലും ആശ്രയിക്കുവാനുമുള്ള ആത്മവിശ്വാസവും നൽകി. അന്നു മുതൽ ആത്മീയതയിൽ വളരുവാൻ കൂടുതൽ സമയം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടെത്തി. വിശുദ്ധ കുർബാനയിൽ എല്ലാ ദിവസവും മടികൂടാതെ പങ്കെടുത്തു തുടങ്ങി. 22 വർഷങ്ങൾക്ക് ശേഷം ഒരു സന്യാസിനിയായ ഞാൻ ഇന്ന് എൻ്റെ ജീവിതത്തിലേക്ക് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം നന്മയ്ക്ക് വേണ്ടിയും ദൈവമഹത്വത്തിനു വേണ്ടിയുമാണ് എന്ന് വ്യക്തമായി.
എം എസ് സി സന്യാസ സഭയുടെ ഭരണങ്ങാനത്തുള്ള പ്രീസ്റ്റ് ഹോമിൽ വാർദ്ധക്യ സഹജമായ അസ്വസ്ഥതകളാൽ കഴിയുന്ന സഖറിയ സച്ചനെ കാണാൻ ഞാൻ ഇടയ്ക്കിടെ പോകാറുണ്ട്. ഒരു സ്ട്രോക്ക് മൂലം ഭൂതകാലം പാടെ മറന്നുപോയ സഖറിയ സച്ചൻ എന്നെ തിരിച്ചറിയാറില്ലെങ്കിലും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ അല്പസമയം അച്ഛനോട് വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കും. അവസാനം ഞാൻ പോരാൻ നേരത്ത് അച്ഛൻ എനിക്കായി പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവാത്മാവിൻ്റെ ശക്തി ഇന്നും അച്ഛനിൽ നിഴലിക്കുന്നത് വ്യക്തമായി കാണാൻ സാധിക്കും. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ പിറന്നാൾ ദിനത്തോട് അനുബന്ധിച്ച് എന്ത് മെസ്സേജ് എഴുതും എന്ന് ചിന്തിച്ചപ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തിയത് ഈ സംഭവമായിരുന്നു. ഒരുപക്ഷെ എൻ്റെ ജീവിതാനുഭവം ആർക്കെങ്കിലും ഒരു പ്രതീക്ഷയുടെ തിരുനാളം തെളിച്ചാലോ എന്ന ചിന്തയോടെ എല്ലാവർക്കും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ പിറന്നാൾ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു. സ്നേഹപൂർവം സിസ്റ്റർ സോണിയ തെരേസ് DSJ.